കുട്ടികളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഡിവൈഎഫ്ഐക്കാരനോട്? ഇന്നലെ ഒരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ഫ്ലാഷ് മോബ് ഒക്കെ കൊള്ളാം, തരക്കടില്ല. പക്ഷേ ഒരു മനുഷ്യൻ പച്ചക്ക് കത്തിക്കപ്പെട്ടതിന്റെ ദിവസം ആ വീട്ടിൽ മയ്യത്ത് കാണാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ദിവസം, മരണ ദിവസം ഒരു ഡാൻസ് പാടി നിന്ന കോമൺ സെൻസ് ഇല്ലേ, എടോ കമ്മ്യൂണിസ്റ്റ് കുട്ടികളെ എന്നാണ് ഒരാൾ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് രാജസ്ഥാനിൽ മരിച്ചവൻ എന്തെടോ വിഷയാവാത്തത്? ഫ്ലാഷ് മോബിനെതിരെ ആരോ പറഞ്ഞു, മതസംഘടനകളിൽപ്പെട്ടവർ പറഞ്ഞു. എന്താ പറഞ്ഞാൽ അവർ പറഞ്ഞോട്ടെ എന്ന്, അതല്ലേ മനുഷ്യാവകാശവും സ്വാതന്ത്ര്യത്തിനോട് പറയുന്നത്? കേൾക്കണ്ടാക്കവൻ കേൾക്കണ്ടെന്ന്. ഫ്ലാഷ് മോബ് നടത്തിയ കുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാരെങ്കിലും, വെടിവെക്കാൻ പറഞ്ഞാരെങ്കിലും, കൊന്നുതള്ളാൻ പറഞ്ഞാരെങ്കിലും, ഏതെങ്കിലും പാർട്ടി പോയി ആ കുട്ടികളെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. ഫ്ലാഷ് മോബ് നടത്താനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ അതിനെ നിരാകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. അതിനെ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന സാധനം, അതിനാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, എനിക്ക് എന്റെ അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം വ്യക്തമായി പറയാം. അതിന് പകരം കുറെ നിങ്ങൾ അതിനെ അപമാനിക്കാൻ ഒരു രാജ്യം മുഴുവൻ കണ്ണുനീരിൽ കലങ്ങി നിൽക്കുമ്പോ, അപകടകരമായിട്ടുള്ള ഒരു വിഷയം രാജ്യത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ, മലപ്പുറത്തിന്റെ തെരുവിൽ വന്നിട്ട് കുറെ പെൺകുട്ടികളെ തട്ടമിടിയിച്ചിട്ട്, എന്നാ പിന്നെ തട്ട ഇട്ടവരെ കിട്ടുമെന്ന് നോക്കിക്കൂടെ ജാഗാന്മാരെ? അപ്പണിയെങ്കിലും സത്യസന്ധമായി ചെയ്തു കൂട്ടെ. ഇന്ന് ഫേസ്ബുക്കിന് വേറൊരാളെ കുറിച്ച് കുറിപ്പ് ഞാൻ വായിച്ചു, അന്ന് വരട്ടി തന്നത് ബീഫ് തന്നെയാണോ ആവോ? ഇരേതായാലും മുസ്ലിം പെൺകുട്ടികളല്ലാത്തത് കൊണ്ട് ആളുകൾക്കൊരു സംശയം, അന്ന് വരട്ടി തന്നത് ബീഫ് തന്നെയാണോ ആവോ എന്നാണ് ഒരാളുടെ സംശയം. ഞാൻ ചോദിക്കുന്നത് എന്തുതരം നാട്യമാണോ? ലോകം കത്തുമ്പോ, രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോ, മനസ്സിങ്ങനെ കിടുങ്ങി നിൽക്കുമ്പോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കപ്പെടേണ്ടേ? കേരളത്തിൽ വലിയ വിഷയങ്ങളുണ്ട്, വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പട്ടികയിൽ ഹാദിയ ചേർത്ത് പറയുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഹാദിയ എന്നത് ബാബരിയാനന്തര കേരളമെന്ന്, ബാബരിക്ക് മുമ്പുള്ള കേരളം എന്ന് പറയുന്ന പോലെ ഹാദിയാനന്തര കേരളം എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇവിടെ ആരാണ് ഈ അജണ്ടകൾ തീരുമാനിക്കുന്നത്? ഈ അജണ്ടകൾ തീരുമാനിക്കുന്നത് ഇവിടെ ഒരുപാട് പേർ മതം വിശ്വസിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേർ മതത്തിൽ വന്നു ചേരുകയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു വിഷയത്തെ രാജ്യത്തിന്റെ തെരുവിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവന്ന് അതിനെ ഒരു അപകടകരമായ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുന്നതിന്റെ പിറകിൽ ആർക്കാ പങ്കാളിത്തമുള്ളത്? അതിലെ ഒന്നാം നമ്പർ പ്രതി എന്ന് പറയുന്നത് ഹാദിയയുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടത് ഒന്നാം നമ്പർ പ്രതി സഖാവ് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസുമാണ്, നിങ്ങളാണ്. അവിടെ അവിടെ കുമ്മനം രാജശേഖരൻ ആ ബൂത്തിലേക്ക് ചെല്ലുമ്പോ അതൊരു വലിയ വിഷയമാക്കാൻ രാജ്യത്ത് ഇതിനെ ചർച്ചയാക്കണമെന്ന് പറയുന്നവരുടെ താല്പര്യമുണ്ട്. അവർ ചർച്ചയാക്കി, അത് വലിയ വിഷയമാക്കി ആഘോഷിക്കപ്പെട്ടു. ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ മനുഷ്യാവകാശമുണ്ട്, അവർക്ക് എന്തു സ്വീകരിക്കാം? ഞാൻ ഹിന്ദുവാകണം എന്ന് പറയാനുള്ള ഒരാളുടെ അവകാശം, ഞാൻ മുസ്ലിമാകണം എന്ന് പറയാനുള്ള ഒരാളുടെ അവകാശം, എനിക്ക് ക്രിസ്ത്യാനിയാവണം എന്ന് പറയാനുള്ള ഒരാളുടെ അവകാശം, ആ അവകാശം ഈ ഭരണഘടന കൊടുക്കുന്നതാണ്. അതാണ് ഹാദിയയുടെ വിഷയമെങ്കിൽ, അതായിരുന്നു പ്രശ്നമെങ്കിൽ, അത് ഹാദിയക്ക് വകവെച്ചു കൊടുക്കാൻ കോടതി പറയുമ്പോ ആ വീട്ടിനകത്തേക്ക് കേരളം കണ്ട ഫാസിസ്റ്റ് നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരൻ കടന്നു ചെല്ലുമ്പോ എന്തേ നിങ്ങൾക്ക് തടുക്കാൻ കഴിയാതിരുന്നത്? എന്നെ ആക്രമിക്കുന്നു എന്ന് ഹാദിയ പറയുമ്പോ അത് പരിശോധിക്കാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്നാൽ ആ വിഷയത്തെ വളർത്തി വലുതാക്കി നിങ്ങളിപ്പോൾ പർവ്വത സമാനമായി കേരളത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഫലം എന്താണെന്ന് അറിയുമോ നിങ്ങൾ? കമ്മ്യൂണിസ്റ്റുകാരാ, എന്റെ മനസ്സിനകത്ത് ഞാൻ പിണറായി വിജയനല്ലേ ഈ പൊതുസമൂഹത്തോട് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സിനകത്ത് ഒരു സത്യസന്ധതയുടെ അംശമുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം. ഇപ്പൊ എവിടെയാ? ഇപ്പൊ എല്ലാവരും പറയാൻ, മുസ്ലിങ്ങൾ പറയാൻ, ഏയ് ഞാൻ SDPI അല്ല, ഞാൻ NDF അല്ല എന്ന് പറയുകയും NDFകാരനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ RSS അല്ല, ഏയ് RSS ശരിയാവില്ല. എന്നിട്ട് ഹിന്ദു സഹോദരൻ RSS പറയുന്ന പോലെ പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അപകടകരമായ ധ്രുവീകരണം ഉണ്ടാവുന്നു. എന്താണ് ഇത് ഇത്ര വലിയ വിഷയമാകുന്നത്? നിങ്ങൾ തമിഴ്നാടിനെ കണ്ടുപിടിക്ക്, സഖാവ് പിണറായി വിജയൻ. പണ്ട് കേരളത്തെ കണ്ടുപിടിക്കാൻ പറയണമായിരുന്നു നമ്മൾ, ഇന്ന് പഠിക്കേണ്ടത് തമിഴ്നാടിനെ കണ്ടാണ്. തമിഴ്നാട്ടിലേക്കാണ് ഹാദിയെ പറഞ്ഞുവിട്ടത്. അവിടെ പത്രക്കാർ ഹാദിയെ കാണുന്നു, ഹാദിയെ പഠിക്കാൻ പോകുന്നു, ഹാദിയെ തിരിച്ചു വരുന്നു പോകുന്നു. ഹാദിയ പറയുന്ന പ്രതിഷ്ഠ വരൻ ഹാദിയെ കാണാൻ, അല്ലെങ്കിൽ ഹാദിയുടെ ഭർത്താവ് എന്ന് പറയുന്നവർ ഹാദിയെ കാണാൻ വരുന്നു. ഇല്ലേ, എല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ.
തമിഴ്നാട്ടിലെ ഒരു കോളേജ് പ്രിൻസിപ്പളിന് സാധിക്കുന്നത് പോലും കേരളത്തിന്റെ ഈ അന്തംഗമിയായ മുഖ്യന് സാധിക്കുന്നില്ല എന്നത് തമിഴ്നാടിനെ കണ്ടു പഠിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളുടെ ഒരു പോയിന്റ് മന്ത്രി ഉണ്ടല്ലോ, കെ ടി ജലീൽ, അയാൾ എന്താ പറഞ്ഞത്? അയാൾ എന്താ പറഞ്ഞത്? ഹാദിയുടെ അച്ഛനെ ഓർക്കണം, അമ്മയെ ഓർക്കണം. ഞങ്ങൾക്കറിയാം ഹാദിയുടെ അച്ഛന്റെ വേദന, അമ്മയുടെ വേദന. മതം മാറുകയോ മക്കൾ നിരാകരിക്കുകയോ ചെയ്യുമ്പോ ഒരു ഉപ്പയുടെ വേദന, ഉമ്മയുടെ വേദന, വേദന തന്നെയാണ്. ഞങ്ങൾ ആ വേദനകളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ മിക്കർ കെ ടി ജലീൽ, നിങ്ങൾ ഈ മന്ത്രിസഭയുടെ മന്ത്രിയല്ലേ? നിങ്ങളുടെ അവിടുത്തെ മന്ത്രിയല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് ഹാദിയയുടെ വീട്ടിന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കാതെ മാറി നിൽക്കുമ്പോ തന്റെ നാവ് ഏത് അണ്ണാക്കി കൊണ്ടുപോയി പൂട്ടിവച്ചിരിക്കുകയായിരുന്നു താൻ. എവിടെയായിരുന്നു ഈ ഉണ്ടായിരുന്നത്? എവിടെ വച്ചാണ് ഈ മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത്? പള്ളിക്കമ്മിറ്റിയുടെ സമ്മതം വേണം, വിമാനം പറത്തിക്കാരെന്ന പോകത്തരവും ഗുരുവായത്തവും പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഹാദിയയുടെ വീട്ടിലേക്ക് പോലീസ് പോകട്ടെ എന്ന് എന്തേ പറഞ്ഞില്ല? രമ്യമായി ഒരു രാജ്യത്തിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പൗരാവകാശ പ്രശ്നത്തെ, ഒരു മനുഷ്യാവകാശ പ്രശ്നത്തെ മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ പാതയിലേക്ക് എത്തിച്ചത് ആരാണ്? നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ. മിസ്റ്റർ കെ ടി ജലീൽ, പിന്നെയും ഒരു കാര്യമുണ്ട്. നിന്റെ കുട്ടികൾ മലപ്പുറത്തിന്റെ തെരുവില് ഇവിടെ ഫ്ലാഷ് മോബ് കളിക്കുമോ? രാജസ്ഥാനിൽ എരിഞ്ഞടങ്ങാതെ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരന്റെ മൃതദേഹമുണ്ടായിരുന്നു. അവനെ കൊന്നു തള്ളുമ്പോ അക്രമകാരിയായ ഫാസിസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? തുലയത്തെ നിന്റെ ലൗ ജിഹാദ് എന്നാണ്. ലൗ ജിഹാദ് ആരോടോ ഈ പേര് കണ്ടുപിടിച്ചത്. മലയാളികൾ അവന്റെ നരമ്പുകളിൽ വിജൃംഭിതമാകണം, അഭിമാനപൂരകമാകണം. ഈ വാചകം സംഭാവന ചെയ്യുന്നത് സാക്ഷര കേരളമാണ്. അപമാനിക്കപ്പെടേണ്ട കാര്യമല്ല ഇത്. ഈ ലൗ ജിഹാദ് എന്ന പദപ്രയോഗം ഇന്ത്യ കേരളത്തിന് കൊടുത്തതല്ല. ഇന്ത്യയിലെ ആർ എസ് എസുകാരൻ, സംഘപരിവാറുകാരൻ രഹസ്യമായി പറഞ്ഞ ലൗ ജിഹാദ് എന്ന വാചകത്തിന് ഓതന്റിസിറ്റി കൊടുത്ത കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് മിസ്റ്റർ ജലീൽ, തന്റെ നേതാവ് വി എസ് അച്യുതാനന്ദനാണ്. അറിയുമോ നിനക്ക്? വി എസ് അച്യുതാനന്ദനാണ് ലൗ ജിഹാദ് എന്നൊരു പദപ്രയോഗം ഉണ്ടാക്കിയത്, അത് പ്രയോഗിച്ചത്. കേരളത്തിലെ ഹൈക്കോടതി കെ ടി ശങ്കരൻ, ഹൈക്കോടതിയിൽ ജഡ്ജ് കെ ടി ശങ്കരൻ അദ്ദേഹത്തിന്റെ ജഡ്ജ് ബെഞ്ചിനകത്ത് ലൗ ജിഹാദ് എന്ന പ്രയോഗം ആവർത്തിച്ചു. അതൊരു ജുഡീഷ്യറിയുടെ ഒരു പിൻബലം കൂടെ കിട്ടി. പക്ഷെ പോലീസ് അന്വേഷിച്ചു, പോലീസ് റിപ്പോർട്ട് കൊടുത്തു കോടതിക്ക്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല. ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. ഷംസുകോട്ട് ഉണ്ട്, അവർക്കൊക്കെ അറിയാം. നിയമസഭയിലൊക്കെ വന്ന കാര്യമാണ്, നിരാകരിക്കേണ്ട, പോലീസ് നിരാകരിക്കേണ്ട. അങ്ങനെ ഒരു സംഭവമില്ല. കോടതി ശരിവെക്കുന്നു. കോടതി പറയുന്നു, രണ്ടാമത്തെ കെ ടി ശങ്കരന്റെ ജഡ്ജ്മെന്റിനെ തിരുത്തി, ആ പ്രയോഗത്തെ മാറ്റി, ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് കേരളത്തിലില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലമെങ്കിൽ, ലൗ ജിഹാദ് എന്ന ടേം ഒരു ഗ്രാമീണനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വിഷം പോലെ കുത്തിവെക്കാൻ ഇന്ത്യക്ക് സംഭാവന കൊടുത്തത് വി എസ് അച്യുതാനന്ദന്റെ വൃത്തികെട്ട നാവായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുണ്ടാവുക? എന്താ പറയാനുണ്ടാവുക? ഇനി ലൗ ജിഹാദിന്റെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കുക. എന്താണോ ഈ ലൗ ജിഹാദ്? നിങ്ങൾ ഈ പറയുന്ന ലൗ ജിഹാദ് എന്ന് പറയുന്നുണ്ടല്ലോ, പ്രണയമാണ്. അതിൽ ജിഹാദ് എന്നോ എനിക്കറിയില്ല. അങ്ങനെ ഒരു ജിഹാദ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. വിശ്വാസികൾക്കേതായാലും അങ്ങനെ ഒരു ജിഹാദിനെ കുറിച്ച് പറയില്ല. ഈ ജിഹാദുണ്ട്, വാപ്പയെ പ്രണയിക്കുന്ന, ഉമ്മയെ പ്രണയിക്കുന്ന, ഭാര്യയെ പ്രണയിക്കുന്ന, മക്കളെ പ്രണയിക്കുന്ന ജിഹാദുണ്ട്. വേറെ സ്ത്രീകളെ പ്രണയിക്കുന്ന, അന്യസ്ത്രീയെ പ്രണയിക്കുന്ന ജിഹാദിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രണയ വിവാഹങ്ങളുടെ രസം താരങ്ങൾ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദു പെൺകുട്ടിയെ പ്രേമിച്ചാൽ ഹിന്ദു സമുദായത്തിൽ ഈ സംഘപരിവാരക്കാരന് ബേജാറ്. ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചാൽ മുസ്ലിം മതഭൗതികവാദികളോ തീവ്രവാദികൾക്കോ വമ്പിച്ച കുഴപ്പം. ഞാൻ ചോദിക്കുന്നത് അപ്പൊ എന്താ ഇതിന്റെ കാരണം? കാരണം എന്താന്ന് വെച്ചാൽ, ഹിന്ദു ചെറുപ്പക്കാരനാണ് മുസ്ലിം പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇവള് ഹിന്ദു ആവും, മുസ്ലിം ചെറുപ്പക്കാരാണ് ഹിന്ദു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതെങ്കിൽ അവള് മുസ്ലിം ആകും. എടോ കമ്മ്യൂണിസ്റ്റുകാരൻ, അപ്പൊ ഈ സ്ത്രീക്ക് ഒരു പ്രത്യേക അവകാശമൊന്നും ഇല്ലേ? എന്തൊരു സ്ത്രീയുടെ പക്ഷത്ത് നീ ചിന്തിക്കാത്തത്? ഒരു സ്ത്രീയിലേക്ക് അവൾ മുസ്ലിമായ പെൺകുട്ടി ഒരു ഹിന്ദുവിനെ പ്രണയിച്ച് അവനെന്താണ് മുസ്ലിം ആവാത്തത്? അപ്പൊ ഈ കുട്ടി അങ്ങോട്ട് പോകുന്നത് എന്താണ്? അതല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങോട്ട് വരുന്നത് എന്താണ്? ഇതിന്റെ സയൻസ് എന്താണോ? പ്രണയത്തിന്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? പ്രണയത്തിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഞാൻ പ്രണയിക്കുന്ന ചെറുപ്പക്കാരൻ, ഞാൻ പ്രണയിക്കുന്ന ചെറുപ്പക്കാരി, ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷനോ?
ഞാൻ പ്രണയിക്കുന്ന ചെറുപ്പക്കാരന്റെ മതം. ഇതിലെവിടെയാണ് ഇസ്ലാം ഉള്ളത്? ഇതിലെവിടെയാണ് ഇസ്ലാം ഉള്ളത്? നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നത്? നിങ്ങൾ പറയും ഈ പ്രണയത്തിന്റെ പേരിൽ ജിഹാദ് നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു മതത്തെ മുഴുവൻ നിങ്ങൾ ആക്ഷേപിക്കുക. എങ്ങനെയാണ് വരുന്നത് അറിയാമോ? തിരൂരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചു. മനസ്സിലാക്കണം, അങ്ങനെ പ്രണയം നടത്താൻ കല്യാണം നടത്താൻ നോക്കുമ്പോ ആർഎസ്എസ്കാർ കുഴപ്പമുണ്ടാക്കാൻ വന്നു. അവരാണല്ലോ ഹിന്ദു മതത്തിന്റെ കാവൽക്കാർ. അങ്ങനെ ഉടനെ അവർ ലീഗാഫീസിൽ വന്നു. ലീഗാഫീസിൽ വന്ന ഉടനെ തന്നെ അലഗോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, ലത്തീഫ് സാഹിബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആചാരി പണി ഒന്നും ലീഗാഫീസിൽ ഇട്ടെടുക്കൂല, അതിന്റെ പ്രൊട്ടക്ഷൻ തരാം, അതല്ല ലീഗാഫീസിലെ പണി. നിങ്ങൾ പ്രണയം നടത്തുക, എന്നിട്ട് നാട്ടിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കൂല, കോൺഗ്രസ്സുകാരും കൊടുക്കൂല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫീസ് നടത്തി കൊടുക്കും. അങ്ങനെ സൗകര്യം ആഫീസിലുണ്ട്, മാലട്ടാ മതിയല്ലോ, അത് ചെയ്ത് കൊടുക്കും, വേറെ പരിപാടി ഒന്നുമില്ല. എന്നാൽ അവൻ പിന്നെ തിരഞ്ഞു പോകുന്നത് SDPIയുടെ അടുത്താണ്. അവര് പറയും, ഓക്കെ ഞങ്ങളുടെ ക്യാമ്പസ് ഉണ്ട്, സകല പ്രൊട്ടക്ഷൻ, അപ്പോഴത്തേക്ക് ആള് വന്നു, പ്രൊട്ടക്ഷനായി, ബ്ലാക്ക് ക്യാറ്റ്സായി, ഇവർക്കൊരു വലയമുണ്ടായി. മറുഭാഗത്താണെങ്കിലോ RSS ഏറ്റെടുക്കും. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ പ്രണയിച്ചാൽ കല്യാണം നടത്തി കൊടുക്കാൻ കോൺഗ്രസ് പോകില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകില്ല. കുഴപ്പമില്ല, ഉടനെ RSS വരും, ഞാൻ നടത്താം. എന്റെ ചോദ്യം ഇതല്ല, എന്റെ ചോദ്യം ഇവിടെ ഒരുപാട് മതപരിവർത്തനം നടക്കുന്നുണ്ടല്ലോ. പൊന്നാനിയില് കൊയിനത്തിൽ ഇസ്ലാമിനകത്ത് എത്ര പേരും മതം മാറുന്നു, എത്ര ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിലേക്ക്, എത്ര ഹിന്ദു സഹോദരന്മാർ മാറുന്നു. ഇസ്ലാമിലെ ചിലരൊക്കെ ഹിന്ദു മതത്തിലേക്ക് പോകുന്നു, ക്രിസ്ത്യാനികൾ ഹിന്ദു മതത്തിലേക്ക് പോകുന്നു. പലതും നടക്കുന്നില്ലേ രാജ്യത്ത്? ഇതെന്താ ഇങ്ങനെ ആഘോഷാക്കിയത്? ഇതെന്തിനാണ് ഇങ്ങനെ ആഘോഷാക്കുന്നത്? ആഘോഷമാക്കുന്നത് കൊണ്ട് ലാഭമാർക്കാണ്? ഈ ലോകം മുഴുവൻ മുസ്ലിമായാലും ഈ ലോകത്ത് മുഴുവൻ ഇസ്ലാം വന്നാലും ഞാൻ മുസ്ലിം ആവാത്തിടത്തോളം എനിക്കൊരു കാര്യമില്ല, ഞാൻ എന്റെ ഈമാനിനെ ബലപ്പെടുത്താത്തിടത്തോളം കാലം ഒരു കാര്യമില്ല. ഈ പറയുന്നവൻ അവന്റെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നുണ്ടോ? ഈ പറയുന്നവൻ അവന്റെ ജീവിതം കണ്ടിട്ടാണോ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്നത്? അങ്ങനെയാണോ? കുറെ ആളുകൾ ഇസ്ലാമിന്റെ കാവൽക്കാരായി രാജ്യത്ത് കൊണ്ടുവന്ന് മനസ്പർദ്ധയുണ്ടാക്കി ആളുകളെ തമ്മിൽ തല്ലിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ നിങ്ങൾ ആലോചിക്കണം. ഒരു സമൂഹമുണ്ട് ഇവിടെ മക്കയുടെ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ മദീനയോട് എത്തുന്നതിന് മുമ്പ് തിരിഞ്ഞു പറയുന്നു സഹാബത്തിനോട്, പോകുന്നത് ഒരു ഒരു ബഹുസ്വര സമൂഹത്തിലേക്കാണ്. വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത രീതികൾ, അവർക്കിടയിലേക്കാണ് പോകുന്നത്. സൂക്ഷിക്കണം, സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധ പാലിക്കണം. അവരുടെ വികാരങ്ങൾ വ്രണപ്പെട്ടുകൂടാ, നമ്മുടെ കരാറുകൾ ലംഘിച്ചുകൂടാ, മാന്യമായ ഇടവേള ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതം അവർക്ക് മാതൃകയായി അവന്റെ മുമ്പിൽ ഉണ്ടാവണം, അവന്റെ മുമ്പിൽ ഉണ്ടാവണം. ഹാദിയ ഡൽഹിയിൽ ഇറങ്ങുന്ന അർദ്ധരാത്രി ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിക്കുകയാണ്, ഹാദിയ സിന്ദാബാദ്. എന്തും മതപരിവർത്തനമാണോ ഇത്? നീ ഉണ്ടാക്കുന്ന ലാഭം എന്താണോ? നിങ്ങൾ പറയുക, ഇവിടെ ഇവിടെ ചോദിക്കുകയാണ് ആർദ്രതുവാർ, നിന്റെ മകൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളാണ്, അതുകൊണ്ട് അവൾ ഗീത പഠിച്ചില്ല, അതുകൊണ്ട് അവൾ ഹിന്ദുവിനത്തെ കുറിച്ച് പഠിച്ചില്ല, നിന്റെ മകൾ കോൺഗ്രസ്സുകാരൻ ആയതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് നിന്റെ മകൾ ഗീത പഠിക്കാത്തത്, അതുകൊണ്ട് മക്കളൊക്കെ RSS ശാഖയിൽ കൊണ്ടുപോയി ചേർക്ക്, ഞങ്ങളെ പഠിപ്പിക്കാം, പിന്നെ അവര് മതം വിട്ടുപോകില്ല. കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു ഹിന്ദു സഹോദരൻ നിനക്ക് മുസ്ലിം പെൺകുട്ടികളുമായി സൗഹൃദമുണ്ടോ എന്ന് ഭയപ്പെട്ട് ചോദിക്കുന്നു. എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? ആരാണോ ഇതിന്റെ ലാഭം കൊയ്തത്? നിങ്ങൾ പറയൂ, മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് മതിലുകൾ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ആരാണ് ഇവിടെ ഈ മതിലുകൾ കൊണ്ടുവച്ചത്? നിർബന്ധത മതപരിവർത്തനത്തിനെതിരാണ് ഇസ്ലാം. ഇസ്ലാം വിശുദ്ധ ഖുർആൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ലെന്ന് പറയുന്നു. മതത്തിൽ ബലാത്കാരമില്ല. അഫഅൻത തുഖീഉന്നാ സഹതായ കുലു മുഅ്മിനീൻ, ഖുർആൻ ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ എങ്ങനെ വേദനവണ്? എന്തിന്? അല്ലാഹുല്ലേ അല്ലാഹു തീരുമാനിക്കൂലേ? ലോകത്തിൽ ഒരു മതല്ലുണ്ടാവൂ, ഒരു വിശ്വാസല്ലുണ്ടാവൂ, ഒരു ധർമ്മല്ലുണ്ടാവൂ, ഒരു നിറലുണ്ടാവൂ? ഇതൊന്നും ഉണ്ടായില്ലല്ലോ. ഈ വൈരാഗ്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കിയത്. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇവിടെ ബലാത്കാരം ചെയ്യുന്നത് എന്ന ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പില് ഒരു വൃദ്ധയായ സ്ത്രീ വരുന്നു. മെനഞ്ഞാന്ന് കൂട്ടുശേരിയുടെ ലേഖനോട് ചെന്നെങ്കിൽ വായിക്കട്ടെ നിങ്ങള്. ഒരു സ്ത്രീ വരുന്നു, അവരുടെ എന്തോ ആവശ്യമാണ്. ഒരു അമുസ്ലിം